നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസ് കോടതി വിധി സർക്കാരിനുള്ള തിരിച്ചടിയാണെന്ന് എം കെ രാഘവൻ എം പി. മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി ഡിസംബർ 31 വരെ നീട്ടി. എല്ലാ തരത്തിലുമുള്ള വാഹന രേഖകൾക്കും ബാധകം. മുഖ്യമന്ത്രി കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവരല്ല ബി ജെ പി എന്ന് എം ടി രമേശ്. ബി ജെ പി നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ കോഴിക്കോട്ടും പ്രതിഷേധം. കോവിഡിൽ കുടുങ്ങി മൺപാത്ര വിപണി, ഓണനാളുകളിലും നിരാശ. പൂവിറക്കാൻ കുട്ടികൾ നാട്ടുവഴികളിൽ, പഴയ പ്രതാപത്തോടെ പൂവട്ടികളും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഹൈക്കോടതി വിധി സർക്കാരിനുള്ള തിരിച്ചടിയെന്ന് എം കെ രാഘവൻ എം പി. കോഴിക്കോട് ഡി സി സിയിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് ഡി സി സിയിൽ സത്യാഗ്രഹം നടത്തി. സത്യാഗ്രഹം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി വിധി സർക്കാരിനുള്ള തിരിച്ചടിയാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. കോഴിക്കോട് ഡി സി സിയിൽ നടന്ന സത്യാഗ്രഹത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പ്രവീൺകുമാർ, പി എം നിയാസ്, എൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം പാട്ടത്തിന് നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ട പ്രമേയത്തിനകത്ത് അന്തസത്ത. ഈ ടെൻഡറിന് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ സമീപിച്ച നിശ്ചയിച്ച കൺസൾട്ടൻസി അദാനിയുടെ മരുമകൾ അവർക്ക് പങ്കാളിത്തമുള്ളൊരു സ്ഥാപനമാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അറിയുന്നത്, വ്യവസായ വകുപ്പ് മന്ത്രി അറിയുന്നത്, ഈ വിവാദം പുറത്തു വന്നപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു ടെൻഡർ നടപടികളിലൂടെ കൺസൾട്ടന്റുമാരെ തീരുമാനിക്കുകയാണ് കേരളത്തിലെ കഴിഞ്ഞ കാല ഗവൺമെന്റുകളൊക്കെ കീഴ്വഴക്കം. എന്നാൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് അത്തരം കീഴ്വഴക്കങ്ങളിൽ ഒന്നും വിശ്വസിക്കുന്നില്ല, നേരിട്ട് കൺസൾട്ടൻസി നൽകുകയാണ്. അദാനിയുടെ മരുമകളെ തന്നെ പങ്കാളിത്തമുള്ളൊരു സ്ഥാപനത്തിന് ഈ കൺസൾട്ടൻസി നൽകുക വഴി അതുമായി എല്ലാ ഇടപാടുകളും അദാനിക്ക് ചോർന്നു കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ കെ സി അബു, ഐ മൂസ, ദിനേശ് പെരുമണ്ണ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുഖ്യമന്ത്രി കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവരല്ല ബി ജെ പി എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. കോഴിക്കോട് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിനു മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പിയുടെ 10 പ്രമുഖ നേതാക്കൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നിയമസഭയ്ക്ക് പുറത്ത് സമരം ചെയ്തപ്പോൾ സഭയ്ക്കകത്തിരുന്ന് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിച്ചത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയെന്ന് അവകാശപ്പെടാൻ ഒ രാജഗോപാലിനെ പോലെ ഒരാളെ നിയമസഭയിൽ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും രമേശ് കൂട്ടിച്ചേർത്തു. അവരെ നേതാക്കന്മാരെല്ലാവരെയും ക്രൂരമായി മർദ്ദിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഇത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ ഒരു സമരവും പാടില്ല എന്നുള്ള ഒരു മുഷ്കും മുട്ടാളത്തരവും സി പി എമ്മിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് എതിർക്കുന്നവരെ എല്ലാവരെയും പേടിപ്പിക്കാൻ നോക്കുന്നത്. ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ സജീവൻ അധ്യക്ഷനായിരുന്നു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേശ്, ജില്ലാ സെക്രട്ടറി എം രാജീവ് കുമാർ,
യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ടി റനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കളിമൺ പാത്രങ്ങൾ വിൽക്കാനാകാതെ കെട്ടിക്കിടക്കുന്നത് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. വിഷുവും ഈസ്റ്ററും റംസാനും കഴിഞ്ഞ് ഓണമെത്തിയിട്ടും നിർമ്മിച്ച ആയിരക്കണക്കിന് പാത്രങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ വിഷമത്തിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. കളിമൺ പാത്രങ്ങൾ വിറ്റ് ഉപജീവനം കഴിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് പാത്രങ്ങൾ വിറ്റഴിക്കാൻ പ്രയാസത്തിലായത്. ലോണെടുത്തും ഏറെ പ്രയാസപ്പെട്ടും വാങ്ങിച്ച കളിമൺ ഉപയോഗിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ പാത്ര നിർമ്മാണത്തിൽ വ്യാപൃതരായിരുന്നു ഇവർ. ഈ സീസണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മൺപാത്രങ്ങൾ വിറ്റുപോകാറുണ്ട്. മാർച്ച് അവസാനത്തിലാണ് ഇവ വിവിധ പ്രദേശങ്ങളിലെ കടകളിലേക്ക് കയറ്റി അയക്കാറുള്ളത്. ലോക്ക്ഡൌൺ കാരണം കടകൾ തുറക്കാനാകാത്തതിനാൽ ഇത്തവണ കയറ്റി അയക്കാനായില്ല. വീടുകളിൽ കയറിയിറങ്ങിയുള്ള കച്ചവടവും മുടങ്ങി. മഴക്കാലമാകുന്നതോടെ ഈ വർഷം ഇവ വിൽക്കാനാവില്ല. അടുത്ത സീസൺ വരെ കെട്ടിക്കിടന്നാൽ കുടുംബങ്ങൾ വലിയ കടബാധ്യതയിലാകും. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചക്കാലൻകുന്ന്, വെള്ളലശ്ശേരി, സങ്കേതം ഭാഗങ്ങളിൽ കളിമൺ പാത്രം നിർമ്മിച്ച് വിൽക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഇവരുടെ ഷെഡിൽ കളിമൺ പാത്രങ്ങൾ നിറഞ്ഞുകിടക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര തിരിച്ചടിയാണ് ഉണ്ടായത്. ഞങ്ങളൊന്നല്ല, എല്ലാ മേഖലയിലും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഇതാണ്, ഒരു വീടുകൾ കയറി പോകാൻ വയ്യ. പിന്നെ ഓണച്ചന്തകളില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ആകെ ഒരു വേവലാജാണ് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ അവിടെ ഇവിടെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ജംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ 10 പാത്രങ്ങളെ കൊണ്ടുവരുന്നു. അതും ചെയ്യുന്നത് പേടിച്ച് പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റോ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഇടപെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കളിമണ്ണ് ക്ഷാമം കാരണം നേരത്തെ തന്നെ കളിമൺ പാത്ര നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാണ്. ചൂളക്ക് ഉപയോഗിക്കുന്ന വൈക്കോൽ പോലും കിട്ടാനില്ല. ജനങ്ങൾ കളിമൺ പാത്രം ഉപയോഗത്തിലേക്ക് കൂടുതൽ കടന്നു വരുന്നതാണ് ഇവർക്കുള്ള ഏക ആശ്വാസം. ഓണത്തിനാണ് കളിമൺ പാത്രം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. ഇവരുടെ പ്രതീക്ഷകളെല്ലാം കോവിഡ് എന്ന മഹാമാരി താളം തെറ്റിച്ചു. കോവിഡ് കാരണം വീടുകളിൽ നേരിട്ട് വിൽപ്പന പോലും നടത്താൻ കഴിയാതെ വിഷമത്തിലാണ് കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മോട്ടോർ വാഹന രേഖകളുടെ കാലാവധി ഡിസംബർ വരെ നീട്ടി. ഫിറ്റ്നസ്, പെർമിറ്റ്, ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നീ രേഖകളുടെയും ബന്ധപ്പെട്ട മറ്റ് രേഖകളുടെയും കാലാവധി 2020 ഡിസംബർ 31 വരെ നീട്ടാനാണ് തീരുമാനിച്ചത്. മോട്ടോർ വാഹന നിയമം 1988, കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 1989 എന്നിവ പ്രകാരമുള്ള ഫിറ്റ്നസ്, പെർമിറ്റ്, ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നീ രേഖകളുടെയും മറ്റ് ബന്ധപ്പെട്ട രേഖകളുടെയും കാലാവധി 2020 ഡിസംബർ 31 വരെ നീട്ടാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു. മോട്ടോർ വാഹന നിയമം 1988, കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 89 എന്നിവ പ്രകാരമുള്ള രേഖകളുടെ സാധുത നീട്ടുന്നത് സംബന്ധിച്ച് ഈ വർഷം മാർച്ച് 30, ജൂൺ 9 തീയതികളിൽ മന്ത്രാലയം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. എല്ലാ തരത്തിലുമുള്ള പെർമിറ്റുകൾ, ഫിറ്റ്നസ്, ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ സംബന്ധിച്ച രേഖകളും മറ്റ് രേഖകളും 2020 സെപ്റ്റംബർ 30 വരെ സാധുവായി കണക്കാക്കും. 2020 ഫെബ്രുവരി 1 മുതൽ 2020 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ കാലഹരണപ്പെടുകയും ലോക്ക്ഡൌൺ കാരണം പുതുക്കാനാകാത്തതുമായ എല്ലാ രേഖകളും 2020 ഡിസംബർ 31 വരെ സാധുവായിരിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഓണം ഗൃഹാതുരത്വങ്ങൾ നിറഞ്ഞതാണ്. പഴമയിലെ ഓണക്കാലത്തിനും ആ ഓർമ്മകൾക്കും പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാകില്ല. കോവിഡ് പിടിമുറുക്കിയ ഈ ഓണക്കാലം മറന്നെന്ന് കരുതിയ പഴയ കാലത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ്. കയ്യിൽ പൂവട്ടി, ചുണ്ടിൽ പൂവേപൊലി പാട്ടുകൾ, നാടും മേടും പൂതേടിയിറങ്ങുന്ന കുട്ടിക്കൂട്ടം, പഴയ ഓണത്തിന്റെ അവിസ്മരണീയമായ ഈ കാഴ്ച നാട്ടിൻപുറങ്ങളിൽ നിന്നുപോലും അപ്രത്യക്ഷമായി. മറക്കാൻ തുടങ്ങിയിരുന്ന ആ കാലത്തെ ഈ ഓണത്തിന് തിരിച്ചറിയുകയാണ് മലയാളികൾ. അന്നും പച്ചോല കൊണ്ട് പൂവട്ടിമിടയാൻ അറിയുന്ന ചിലരേയുള്ളൂ നാട്ടിൽ. അത്തത്തിന് മുൻപ് വട്ടിമിടയുന്ന തിരക്കാണ് അവർക്ക്.
ഒരുപാട് പൂവട്ടി നിർമ്മിച്ച് ഓണം ആഘോഷിച്ച തടത്തിൽ ശ്രീധരനും ഇത് ഓർമ്മകളുടെയും അതിലേറെ പഴമയുടെ തിരിച്ചുവരവിന്റെയും അനർഘ നിമിഷങ്ങളാണ്. പണ്ടത്തെ കുട്ടിക്കാലം മുതൽക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പൂ പറിക്കല്, വട്ടി ഉണ്ടാക്കി തേയില പറിക്കലാണ്. അന്നൊന്നും ഇന്നത്തെ നേരെ ഞങ്ങളുടെ പൂ വരാനില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ കൊല്ലം വരെ തമിഴ്നാട് പൂ വന്നിട്ടാണ് കുട്ടികൾ എല്ലാ വീട്ടിലും പൂ വരുന്നത്. ഇപ്പൊ കൊറോണ കാലമായതുകൊണ്ട് ഈ പൂവൊന്നും വാങ്ങാനും പറ്റില്ല, വെള്ള പൂ വാങ്ങാനും പറ്റില്ല, കുട്ടിക്ക് പുറത്ത് പോകാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ തൊഴിലുള്ള പൂ പറിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പൂ പറ്റി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു നമുക്ക് നമ്മളെ കുട്ടിക്കാരെ ഓർമ്മിക്കാനുമായി കുട്ടികളൊരു അറിവായി വലിയച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇത്തവണ ഓണപ്പൂക്കളം ഒരുക്കാൻ പൂവട്ടിയുമായി പൂതേടി അലഞ്ഞേ പറ്റു. തൊടിയിലെ പൂവാങ്കുരുന്നിലയും മുക്കുറ്റിയും മന്ദാരവും നിറയുന്ന പൂക്കളങ്ങൾ പഴമക്കാരുടെ മാത്രമല്ല പുതിയ തലമുറയ്ക്കും അനുഭവ ഭേദ്യമായി. കാലം ഒന്നും മറക്കുന്നില്ല, മനുഷ്യൻ മറന്നാലും കാലമുരുളുമ്പോൾ മറവിയുടെ കറുത്ത മറയ്ക്കുള്ളിലും പ്രകാശം പരക്കും. പഴയ ഓർമ്മകളും അക്കാലത്തിന്റെ നൈർമല്യവും മതിയാകും കെട്ടകാലത്തിന്റെ ദുരിതങ്ങളെയും ഇന്നത്തെ തലമുറയ്ക്കും അതിജീവിക്കാൻ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഘം കോഴിക്കോട് മാസ്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ചമയ കലാകാരന്മാർക്കാണ് പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും അടങ്ങിയ കിറ്റുകൾ നൽകിയത്. സ്റ്റേജ് ചമയ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഘം മാസ്ക് എന്ന സംഘടന. കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ചമയം കലാകാരന്മാർക്ക് സംഘടന കിറ്റുകൾ നൽകി. ഓണത്തോടനുബന്ധിച്ചാണ് പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഉൾക്കൊള്ളുന്ന കിറ്റുകൾ വിതരണം ചെയ്തത്. ഈ കോവിഡ് മഹാമാരിയുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ കലാകാരന്മാരെ സംബന്ധിച്ച് ഒരു വല്ലാത്ത അവസ്ഥയാണ്. കലാകാരന്മാർ 6 മാസമായിട്ട് വീടുകളിൽ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ കലാകാരന്മാർക്ക് ചമയ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടി മാസ്ക് ഒരു ഓണ കിറ്റ് അവർക്ക് നൽകുകയാണ്. ഈ ചടങ്ങ് ഇത് ഒരു വലിയ ഒരു ചടങ്ങായിട്ട് ഞങ്ങൾ നടത്തുന്നില്ല. ഈ ഒരു അവസരത്തിൽ എല്ലാ കലാകാരന്മാരും ഈ ഇവിടെ വന്ന് കിറ്റ് വാങ്ങിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവരുടെ ബാക്കിയുള്ളവരുടെ വീടുകളിൽ ഈ കിറ്റ് ഞങ്ങൾ എത്തിക്കുന്നതാണ് കലാകാരന്മാരുടെ. ചടങ്ങിൽ അശ്വതി ശശി, മുരളീധരൻ പറയഞ്ചേരി, സത്യൻ സാഗര, പ്രമോദ്, ഹരികൃഷ്ണൻ, സുബീഷ്, മനോജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. എന്തൊരു വേഗല്ലേ കാലത്തിന്! എന്റെ ചക്കിയ, നിങ്ങളുടെ മാളവിക, കുഞ്ഞി കൊലുസും കിലുക്കി നടന്ന കുസൃതിയിൽ നിന്ന് ഇപ്പോ വലിയൊരു ജിമിക്കിക്കാരി. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരും സ്വപ്നം കാണും അവളുടെ വിവാഹം. അവൾ ഏറ്റവും സുന്ദരിയാകുന്ന ആ നിമിഷം അത് നമ്മളല്ലേ ഒരുക്കേണ്ടത്? എന്തോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ, അവൾ തിളങ്ങട്ടെന്ന്. വാർത്തകൾ തുടരുന്നു. സീ ഗേറ്റ് കുറ്റ്യാടിയുടെ മോജോ സ്റ്റുഡിയോ സീ ടോക്ക് ചെറിയ കുമ്പളം ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സീ ഗേറ്റ് പോലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2 ദശാബ്ദത്തിലേറെയായി തൊഴിൽ വിദ്യാഭ്യാസ മാർഗദർശന മേഖലയിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന സംഘടനയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഗൈഡൻസ് ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. സാങ്കേതിക വിപ്ലവത്തിന്റെ പുതിയ കാലത്ത് ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സിജിയുടെ കുറ്റ്യാടി ഘടകമായ സിഗേറ്റ് അതിന്റെ ചെറിയ കുമ്പളം ക്യാമ്പസിൽ ആരംഭിച്ചതാണ് സിടോക് മോജോ സ്റ്റുഡിയോ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കെ മുരളീധരൻ MP സിടോക് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൺലൈൻ പഠനത്തിലൂന്നി അധ്യയനം പുരോഗമിക്കുന്ന ഇക്കാലത്ത് സിഗേറ്റ് പോലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് MP പറഞ്ഞു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ സ്റ്റുഡിയോയുടെ പ്രവർത്തനം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ ഓൺലൈനിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നു എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് പിന്നെ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് പുതിയ പുതിയ
സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഈ സ്റ്റുഡിയോയിലെ പ്രവർത്തനം നിങ്ങളുടെ എല്ലാ നിർവാഹത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നതോടൊപ്പം തന്നെ പ്രയാസമുള്ളൊരു സാഹചര്യത്തിലാണെങ്കിലും എല്ലാവർക്കും ഓണാശംസകൾ നൽകുന്നുണ്ട്. മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവ് കോളനിയിലേക്കുള്ള സീ ഗേറ്റിന്റെ വിദ്യാഭ്യാസ സഹായം ചടങ്ങിൽ ചെങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ലീല അധ്യാപിക കെ ഷീജയ്ക്ക് കൈമാറി. സീ ഗേറ്റ് ചെയർമാൻ സെഡ് എ അബ്ദുള്ള സൽമാൻ അധ്യക്ഷനായിരുന്നു. പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് സിജി ജനറൽ സെക്രട്ടറി ഡോക്ടർ സെഡ് എ അഷ്റഫും പ്രമുഖ ട്രെയിനർ സമീർ ഓണിയിലും തമ്മിൽ സംവാദം നടന്നു. എൻ ബഷീർ, എൻ പി സക്കീർ, കെ കെ അശോകൻ, കെ എസ് റഹീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രമുഖ മൊബൈൽ ദാതാക്കളായ ടെക്യു പോലീസ് സേനയിലേക്ക് മാസ്കുകൾ വിതരണം ചെയ്തു. ഹഫീസ് പി ടിയിൽ നിന്നും കമ്മീഷണർ എ വി ജോർജ് മാസ്ക് ഏറ്റുവാങ്ങി. കോഴിക്കോട് ജില്ലയിൽ നഗര പോലീസുകാർക്കിടയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രമുഖ മൊബൈൽ ദാതാക്കളായ ടെക്യു പോലീസ് സേനയ്ക്കായി 500 സിക്സ് ലെയർ മാസ്കുകൾ വിതരണം ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് ടെക്യു എസ് ബി യു ഹെഡ് ഹവീസ് പി ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. കമ്മീഷണർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ അബ്ദുൾ റസാഖ്, ടെക്യു ഷോറൂം മാനേജർ എ അക്ഷയ് തുടങ്ങിയവർ പങ്കെടുത്തു. ടെക്യു സി എസ് ആർ പ്രൊജക്ടിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഓൺലൈൻ ഓണാഘോഷവുമായി ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മയായ ഗ്രോവിസ് കോഴിക്കോട് പ്രസ് ക്ലബിന്റെയും നാഷണൽ ട്രസ്റ്റ് കോഴിക്കോട് ജില്ലാ സമിതിയുടെയും സഹകരണത്തോടെയാണ് പ്രേരണ 2020 ഓൺലൈനിലൊരോണം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രേരണ 2020 എന്ന ഓൺലൈൻ ഓണാഘോഷത്തിൽ കേരളത്തിലുള്ളവർക്കും പ്രവാസി മലയാളികൾക്കും പങ്കെടുക്കാമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരങ്ങളിൽ ജനറൽ വിഭാഗത്തിൽ ഓണപ്പാട്ട്, പ്രസംഗം, കവിതാ പാരായണം, പൂക്കള മത്സരം എന്നിവയും നാഷണൽ ട്രസ്റ്റ് ആക്ടിന് പരിധിയിൽ വരുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ പോലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ വിഭാഗത്തിൽ പെയിന്റിംഗ്, പ്രച്ഛന്നവേഷം എന്നിവയും നടക്കും. ജനറൽ വിഭാഗത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങളുണ്ടാകും. 29 മത്സരങ്സരങ്ങൾ രാവിലെ 7 മുതൽ 9 വരെയാണ് പൂക്കള മത്സരം നടക്കുക. പ്രസ് ക്ലബ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാം. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഓഗസ്റ്റ് 26 വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കോവിഡ് കാലത്ത് അല്ലെങ്കിൽ വീട്ടിൽ അടഞ്ഞുകൂടി കിടക്കുന്ന അടച്ചു പൂട്ടപ്പെട്ട കുറെ പ്രതിഭകളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു അവസരം എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഗ്രോവിസ് എന്നുള്ള ഒരു സംരംഭകരുടെ കൂട്ടായ്മയും മറ്റും നമ്മളെ സമീപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പ്രസ് ക്ലബ് അവരുമായി സഹകരിക്കുകയാണ്. പ്രസ് ക്ലബിലെ മെമ്പേഴ്സിന് പൊതുജനങ്ങൾക്കായിട്ടുള്ള കുറേ മത്സരങ്ങളുണ്ട്. അതിന്റെ കൂടെ 1-2 മത്സരങ്ങൾ പ്രസ് ക്ലബ് മെമ്പേഴ്സിനും അതിൽ അവർക്ക് പ്രത്യേക സമ്മാനങ്ങളും കൊടുക്കും. ആദ്യ 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകും. വിജയികൾക്ക് ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, സ്വർണ്ണ നാണയം, വജ്രമോതിരം, ഫർണിച്ചർ എന്നിവയാണ് സമ്മാനമായി നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് 7970700684 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ ഗ്രോവിസ് ഭാരവാഹികളായ പി സിക്കന്ദർ, വിനോദ് മിത്രൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ, ട്രഷറർ ഇ പി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.